അച്ഛൻ, ഞാൻ അച്ഛ പോവല്ലേ. അച്ഛ അച്ഛൻ പെട്ടെന്നൊരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. നീ ഇനി അത് ആലോചിച്ച് വിഷമിക്കല്ലേ. അതുവാ ചേച്ചി പോയിക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ശരി. അച്ഛൻ എന്നോട് ഒന്നും മിണ്ടാതെ കേറി പോയത് കണ്ടില്ലേ അമ്മേ. സോറി ദേവസേന. അമ്മ പറഞ്ഞത് അനുസരിച്ചോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇനി അമ്മ പറയുന്നത് ഒന്നും ഞാൻ അനുസരിക്കാൻ പോണില്ല. ആ നാഗനന്ദിനെയും മാധവിയെയും താഴികക്കുടം എടുക്കാൻ അനുവദിക്കാതെ തടയാൻ സാധിച്ചത് സന്തോഷമുള്ള കാര്യം തന്നെയാണമ്മേ. ഇത്തവണ എനിക്ക് നന്ദിനിക്കെതിരായി അവർ നടത്തിയ നീക്കങ്ങളൊക്കെയും തടയുവാനായി. അടുത്ത തവണ അവർ എന്തിനു തന്നെ മുതിർന്നാലും അത് നമുക്ക് തടഞ്ഞേ മതിയാകൂ. കറുപ്പൻ സ്വാമിയിൽ നിന്ന് അമ്മ നയനദീക്ഷയാൽ സ്വീകരിച്ചിട്ടുള്ള തിരുനേത്ര ശക്തിയെ ഗംഗയുടെ ശരീരത്തിലേക്ക് എത്തിച്ചില്ലേ? ആ ശക്തി ഗംഗയുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവരെന്ത് ചെയ്താലും ശരി, അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇങ്ങനൊരു ഭയത്തിന്റെ ആവശ്യമുണ്ടോ അമ്മേ? അമ്മയുള്ളപ്പോ ആ നാഗനന്ദിനും മാധവിക്കും യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, അതിലെനിക്ക് വിശ്വാസമുണ്ടമ്മേ. നാഗനന്ദിയെയും മാധവിയെയും എങ്ങനെ തടയാമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് എന്റെ കറുപ്പൻ തന്നെ ഗംഗ നിമിത്തം എല്ലാം മനസ്സിലാക്കാൻ തക്ക വിധം ഈ ഒരു ആശയം എന്നിൽ ജനിപ്പിച്ചത്. അതുകൊണ്ട് കറുപ്പൻ സ്വാമിയോട് വേണം നന്ദി പറയാൻ. നന്ദിനി എവിടെ പോയിരിക്കുകയാണ്? നന്ദിനി മായശക്തി അന്വേഷിച്ച് പോയിരിക്കുകയാണ്. തനിച്ചാണ് അവൾ പോയത്? ഞാനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞത്. അത് വേണ്ട, ഞാൻ തനിച്ച് പോയിക്കൊള്ളാമെന്നും പറഞ്ഞ പോയത്. അവൾ വേഗം തിരിച്ചെത്തും. ആയിക്കോട്ടെ, ഞാൻ ഉടനെ വരാം ഭൈരവി. മടങ്ങി വരാമെന്ന് കരുതി പോയതാ. ഇങ്ങനെ വെറും കൈയോടെ മടങ്ങേണ്ടി വന്നല്ലോ. നീ അതോർത്ത് വിഷമിക്കാതിരിക്കുക. ആയുധം നമ്മിലേക്ക് എത്താതെ തടഞ്ഞവരാരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളാൽ സാധിക്കുന്ന രീതിയിലെല്ലാം അതിന് ശ്രമിക്ക്. എന്റെ തപശക്തിയാൽ ഞാനും അതിന് ശ്രമിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ആ താഴികക്കുട നമ്മുടെ കൈകളിൽ എത്താതെ തടഞ്ഞവരോട് പ്രതികാരം ചെയ്തെങ്കിലും മതിയാവും.
എന്നാൽ നീ എത്രയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും നിന്റെ പദ്ധതികൾ തരിപ്പണമാക്കാൻ അവസാന നിമിഷം ഞാൻ വന്നിരിക്കും. നാഗനന്ദിയ, നമ്മൾ ആ നന്ദിനിയെ നശിപ്പിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും തടയാൻ കണ്ണഴകി വരുമെന്ന അവസ്ഥയായി ഇപ്പോൾ. നമ്മുടെ തീരുമാനങ്ങളൊക്കെ കണ്ണഴകി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവർക്ക് അങ്ങനെ എന്ത് സിദ്ധിയാണ് ഉള്ളത്? അവരെന്ത് കുതന്ത്രമാണ് പ്രയോഗിച്ചതെന്ന് ഞാൻ പറയാം. ആ കണ്ണഴകി നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായി അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. ആരാണതെന്ന് പറയുന്നന്തിയ? വേറെ ആര്? ഗംഗ തന്നെ. ഗംഗ നമ്മുടെ ഭാഗത്താണെന്ന രീതിയിൽ അഭിനയിച്ച് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മാധവി. നന്ദിനിയെ ഉന്മൂലനം ചെയ്യാൻ നമ്മൾ നടത്തിയ നീക്കങ്ങൾ അത്രയും തോൽവിയിൽ കലാശിക്കാൻ കാരണം ആ ഗംഗ തന്നെയാണ്. അങ്ങനെ അവൻ സാധ്യതയില്ല. ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ എനിക്ക് ഗംഗയെ അറിയാം. അവൾ അത്തരത്തിലൊരു വിശ്വാസവഞ്ചന കാട്ടില്ല. അവളും നമ്മളെപ്പോലെ തന്നെ ആ നന്ദിനിയുടെ അവസാനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ അവളെങ്ങനെ കണ്ണഴകിയുടെ പക്ഷത്ത് ചേരും? നീ ഇങ്ങനെ കരുതുന്നതാണ് തെറ്റ്. ഗംഗ തന്നെയാണ് നന്ദിനിയുടെ അനുജത്തിയെന്നും ആ കണ്ണഴകിയാണ് അവളുടെ അച്ഛനെന്നും ഗംഗ മനസ്സിലാക്കിയിരിക്കുക. നമ്മളെ രണ്ടുപേരെയും ഇത്രയും നാളുകളായി കബളിപ്പിച്ച് ഗംഗ അവളുടെ കൂടപ്പിറപ്പിനെയും അവളുടെ അച്ഛനെയും സംരക്ഷിക്കുകയാണ്. നമ്മൾ ഗംഗയെ ഉപയോഗിച്ച് നന്ദിനിയെ കൊല്ലാൻ തീരുമാനിച്ചതുപോലെ അതേ ഗംഗയെ വെച്ച് ആ കണ്ണഴകിയും നന്ദിനിയും നമ്മളെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നിങ്ങൾ ഈ കരുതുന്നത് പോലെയൊന്നും ആയിരിക്കില്ല. അനാവശ്യമായി ഗംഗയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇനിയും എനിക്കിങ്ങനെ വെറുതെ കളയാൻ സമയമില്ല മാധവി. ആ പാർവതിയുടെ കുടുംബത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. ഇപ്പോ അവരെവിടെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഞാൻ അവരെ കൊല്ലാൻ താമസിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. പാർവതിക്ക് പിറന്ന ആ ഗംഗ എന്ന വിഷവിത്തിനെ ഞാൻ ഈ നിമിഷം തന്നെ ഇല്ലാതാക്കും മാധവി. അരുത്, അങ്ങനെ ചെയ്യരുത്. അവളെ ഉപയോഗിച്ച് മാത്രമേ നന്ദിനിയെ നശിപ്പിക്കാനാകൂ എന്ന് നിങ്ങൾക്കും അറിയാലോ. അങ്ങനെ ഒരവസ്ഥയുള്ളപ്പോ ഗംഗയെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ എങ്ങനെ നന്ദിനിയെ പിന്നെ അവസാനിപ്പിക്കാനാവും? നന്ദിനിയെ ഇല്ലാതാക്കാൻ വേറെ എന്തെങ്കിലും വഴി ഞാൻ കണ്ടുപിടിക്കാം. ഇപ്പോ എനിക്ക് ആ ഗംഗയെ ഇല്ലാതാക്കണം മാധവി. അത് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നടക്കില്ല നന്ദിയ. ആ നന്ദിനിയെ കൊല്ലാൻ നമ്മുടെ മുൻപിൽ ശേഷിക്കുന്ന ഒരേ ഒരു ആയുധം ഗംഗ മാത്രമാ. അവളെ കൊല്ലാൻ ഞാൻ അനുവദിക്കുന്ന കരുതണ്ട. എന്നെ തന്നെ എതിർക്കാറായില്ലേ നീ? പാർവതിയുടെ കുടുംബം നിങ്ങളുടെ ശത്രു എന്നതുപോലെ ആ നന്ദിനി എന്റെയും ശത്രുവാണ്. ഞാൻ നന്ദിനിയെ അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അവരെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. നീ ചിന്തിക്കുന്നതെല്ലാം തെറ്റാണ്. ഗംഗ നമ്മളോടൊപ്പം ഉള്ളിടത്തോളം നമ്മുടെ ഓരോ നീക്കങ്ങളും ആ കണ്ണഴകി മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നന്ദിനിയെ നമുക്ക് ഉന്മൂലനം ചെയ്യുവാനുമാകില്ല. നന്ദിനിയുടെ കൂടപ്പിറപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. രക്തബന്ധത്തിലുള്ള ഒരാളെ കൊണ്ട് മാത്രമേ നന്ദിനിയെ അവസാനിപ്പിക്കാനാകൂവെന്ന് സമുദ്രദേവത പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞതാണ്. ആ ദേവത പറഞ്ഞ അതേ വാക്കുകൾ നിങ്ങളും എന്നോട് പറഞ്ഞില്ലേ? നന്ദിനിയെ ഉന്മൂലനം ചെയ്യാൻ ഗംഗയെ കൊണ്ടേ സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും അവളെ കൊന്നുകളയാൻ തുനിയുന്നത് മൂഢത്വമാണ്. നമ്മൾ തീരുമാനിച്ചതുപോലെ ഗംഗയെ ഉപയോഗിച്ച് നന്ദിനിയെ ഇല്ലാതാക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തങ്ങാം. ഇല്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഇവിടെ ഇറങ്ങാൻ തനിക്ക്. നന്ദിനിയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. എനിക്ക് യാതൊരു സ്വസ്ഥതയില്ല. എങ്ങനെ നന്ദിനി ഇല്ലാതാക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചോ? നിങ്ങള് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയോ? നന്ദിനി ഉന്മൂലനം ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അതെല്ലാം കണ്ണഴകി മനസ്സിലാക്കുന്ന അവസ്ഥ ഇങ്ങനെ നിലനിൽക്കുമ്പോ നമുക്ക് എങ്ങനെ പിന്നെ മുന്നോട്ട് പോകാനാകും? നമ്മൾ ഇവിടെ വെച്ചെടുക്കുന്ന രഹസ്യ തീരുമാനങ്ങൾ കണ്ണഴകി എങ്ങനെ അറിയുന്നു എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നേറാനാകും. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ തോൽവി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതിലിപ്പോ എന്താ ഇത്ര അറിയാനുള്ളത്? കറുപ്പിന്റെ ശക്തിയാണ് കാരണമെന്ന് കണ്ണഴകി അവിടെ വെച്ച് പറഞ്ഞതല്ലേ? നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കണ്ണഴകി അറിയാൻ ഇടയാകുന്നത് കറുപ്പന്റെ ശക്തിയാലാണെന്നല്ലേ നീ പറയുന്നത്? എന്നാൽ ആ കണ്ണഴകിയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ച് നീ ഞങ്ങളെ ഒറ്റുകൊടുത്ത് അവരെ സഹായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ നാഗനന്ദിയെ നിന്നെ കുറിച്ച് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. ഞാൻ ഇതിന് കണ്ണഴകിമ്മേ സഹായിക്കണം.
കണ്ണഴകി അമ്മ നന്ദിനിയുടെ ആളാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവരെ എന്റെ ശത്രുവായിട്ടാ കാണുന്നേ. നന്ദിനെ ഇല്ലാതാക്കാൻ രാപ്പകലെന്നില്ലാതെ ഞാൻ ആലോചിച്ചോണ്ടിരിക്ക. ഇക്കാരണത്തിൽ അരുണേട്ട് പോലും എന്നോട് വെറുപ്പാ. എത്രയോ തവണ വേണ്ടെന്ന് പറഞ്ഞിട്ടും അരുണേട്ടിനെ എതിർത്താണ് ഞാൻ ഇക്കാര്യത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് എന്നെ തന്നെ സംശയിക്കാന്ന് വെച്ചാ. നാഗനന്ദിയെ താഴിക കൂടെ എടുക്കാൻ സാധിക്കാത്ത എന്റെ ദേഷ്യത്തില് നിന്നെ തെറ്റിദ്ധരിച്ചതാണ് ഗംഗെ. ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നീ ഇനി ഇത് മനസ്സിൽ വെച്ചേക്കണ്ട. ഇല്ല, എന്നെ സംശയിച്ചില്ല നിങ്ങൾ രണ്ടുപേരും. ഇനി നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ആ നന്ദിനെ കൊന്നില്ലാതാക്കാൻ എന്ത് ചെയ്യണമോ അത് ഞാൻ തന്നെ ചെയ്തോളാം. ആ നന്ദിനെ കൊന്നില്ലാതാക്കാൻ എന്ത് ചെയ്യണമോ അത് ഞാൻ തന്നെ ചെയ്തോളാം. നന്ദിനെ കൊല്ലാൻ അവളുടെ അനിയത്തിക്ക് മാത്രമേ കഴിയുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ശരി, അവളെ കൊണ്ടുവന്ന് ഞാൻ നന്ദിനെ ഇല്ലാതാക്കും. എന്റെ അച്ഛനെയും അരുണേട്ടന്റെ അച്ഛനെയും കൊന്നതിന് ആ നന്ദിനോട് ഞാൻ പ്രതികാരം ചെയ്ത് വിടില്ല. എന്താ പറ്റിയേ? എന്താ പറ്റിയത്? ഒന്നുമില്ല. ഗംഗ ഉറക്കമില്ലാതെ നന്ദിനിയെ കൊല്ലാനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരുന്നതിന്റെയൊക്കെ സ്ട്രെസ്സിൽ പ്രഷർ അധികമായി മയങ്ങി വീണതാണ് നന്ദിയ. അല്പം വെള്ളം തളിച്ച ഇവൾ എഴുന്നേക്കും. അരുത് മാധവി. എന്തിനെന്നെ തടഞ്ഞേ? ഗംഗയുടെ കയ്യില് കണ്ണഴകി നൽകിയ ആ മോതിരം ഞാൻ കാണുന്നില്ല. അതായത് ആ കണ്ണഴകിയും ഗംഗയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇപ്പോ ഇല്ല. ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസമായല്ലോ. ഗംഗയെ വിശ്വസിക്കുന്നെങ്കിലും ഗംഗ പോലും അറിയാത്ത രീതിയിൽ ഇവളിൽ എന്തോ വശീകരണം നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു മാധവി. ആ സംശയം തീർക്കാം. ആ കണ്ണഴകി ഗംഗയുടെ മേലിൽ എന്തെങ്കിലും വശീകരണം നടത്തിയോന്ന് ഞാൻ പരിശോധിച്ചു പറയാം. ഗംഗയുടെ ശരീരത്തില് യാതൊരു വിധ വശീകരണ ശക്തിയും ഇല്ല. നിനക്ക് തെറ്റി. വഞ്ചിക്കാൻ മടിക്കാത്ത കണ്ണഴകി കുതന്ത്രത്തിലൂടെ ഇവളെ എന്തോ ചെയ്തിരിക്കുകയാണ്. സാധാരണ രീതിയിൽ പരിശോധിക്കാതെ നിനക്കുള്ള വിശേഷ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ചു നോക്ക്. വിശേഷ ശക്തികളാൽ പരിശോധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസമാകുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ഇതാണ് നന്ദിയ കാലചക്രം. കാട്ടമ്മയുടെ മഹാസൃഷ്ടിയാണ്. ഇതിനു വേണ്ടിയാണ് ആ നന്ദിനി പോരാട്ടമെല്ലാം നടത്തുന്നത്. ഈ കാലചക്രം പ്രപഞ്ച ശക്തികളുടെ സ്വരൂപമാണ്. ഇതിനാൽ സാധ്യമാകാത്തതായ യാതൊന്നും തന്നെ ഈ ഭൂമിയിലില്ല. ഇത് ഗംഗയുടെ മേൽ വെച്ച് പരിശോധിച്ചാൽ
ഇവളുടെ ശരീരത്തിൽ വശീകരണ ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ സ്രോതസ് നമുക്ക് കാണിച്ചു തരും. ഗംഗയുടെ ശരീരത്തില് വശീകരണ ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ സ്രോതസ് എവിടെയാണെന്നും വശീകരിച്ച ശരീരഭാഗവും കാട്ടിത്ത. ഗംഗ എവിടെങ്കിലും കാണുന്നില്ലല്ലോ. ഗംഗ എവിടെങ്കിലും കാണുന്നില്ലല്ലോ. അവിടുന്ന് എവിടെ പോയി? എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്താ പറ്റിയേ? എന്താ ഗംഗ? ഒന്നും കണ്ണുറക്ക്. എന്താ പറ്റിയേ ഗംഗ? എന്താ അവക്ക് പറ്റിയത്? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല അരുൺ. ഗംഗയ്ക്ക് പ്രഷർ അധികമായിട്ട് മയങ്ങി താഴെ വീണതാ. ഞാനിവിടെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാ മോൻ വന്നേ. നിങ്ങൾ ഈ പറയുന്ന നോക്കുന്നോണയാ? ഗംഗ ഏതോ മന്ത്രം ചൊല്ലി നിങ്ങൾ മയക്കി കിടത്തിരിക്ക. നീ പറയുന്നത് പോലെ ഒന്നും അല്ല അരുൺ. ഗംഗയെ ഉണർത്താൻ വേണ്ടിട്ടാ ഞാനിപ്പോ ഇത് പുറത്തെടുത്തത് പോലും. കാലചക്രം ഉപയോഗിച്ച് ഞാൻ ഗംഗയെ എഴുന്നേപ്പിക്കാം. നീ എനിക്ക് അല്പം സമയം താ. ഈ കാലചക്രം കാരണം ഇവിടെ പ്രശ്നങ്ങൾ അത്രയും. ഇനി ഇത് ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അരുൺ, അരുൺ നിക്ക. അരുൺ, അതങ്ങോട്ട് കൊണ്ടുപോകല്ലേ? കാലചക്രം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവാ. വെളിയിലേക്ക് കൊണ്ടുപോകല്ലേ? കാലചക്രത്തിന് ആപത്തായി മാറും. അരുൺ, അരുൺ നിക്ക. മോനെ, അരുണി നിക്ക. Ah!